ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 e-learning സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാപ്സിനെ എങ്ങനെയെല്ലാം ക്ലാസിഫൈ ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മാപ്സിനെ റീഡ് ചെയ്യാൻ സഹായിക്കുന്ന ഡിഫറെൻറ്റ് സ്കെയിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി മറക്കാതെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. സോ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു മാപ്പ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ മാപ്പ് കറക്റ്റായി വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്ക് നോക്കാം. മാപ്പ് റീഡിംഗ് റിക്വയേഴ്സ് എ ഗുഡ് നോളജ് ഓഫ് ഇറ്റ്സ് scale, direction, and the signs and symbols used in them. ഒരു മാപ്പ് കറക്റ്റായി വായിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ സ്കെയിൽ അറിഞ്ഞിരിക്കണം, അതുപോലെ ഡയറക്ഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം, അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള സൈൻസ് ആൻഡ് സിമ്പിൾസ് എന്തിനെയെല്ലാം ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു മാപ്പ് വായിച്ചെടുക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യം? ഫസ്റ്റ് വൺ ഇസ് സ്കെയിൽ, സെക്കൻഡ് വൺ ഇസ് ഡിറക്ഷൻ, ആൻഡ് തേർഡ് വൺ ഇസ് ദ സൈൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ ദം. ഓക്കെ, സോ ഇനി നമുക്ക് മാപ്പ് സ്കെയിലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, മാപ്സ് ആർ പ്രിപ്പയർഡ് ഓൺ സ്പെസിഫിക് സ്കെയിൽസ് ആൻഡ് ദെർ ആർ 3 different മെത്തേഡ്സ് ടു ഷോ ദ സ്കെയിൽ. അതായത് ഏതൊരു മാപ്പാണെങ്കിലും ആ മാപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഒരു സ്പെസിഫിക് സ്കെയിൽ ബേസ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ 3 different മെത്തേഡ്സിലാണ് നമുക്കൊരു മാപ്പിൽ സ്കെയിലിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് മെത്തേഡ് ഇസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ, രണ്ടാമത്തെ മെത്തേഡാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ, ആൻഡ് തേർഡ് വൺ ഇസ് ലീനിയർ സ്കെയിൽ. അപ്പോൾ ഒരു മാപ്പിൽ സ്കെയിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് 3 methods നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ, രണ്ടാമത്തെ മെത്തേഡാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ, ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് ഇസ് ലീനിയർ സ്കെയിൽ. ഓക്കെ, ഇനി ഇത് ഓരോന്നും എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന മാപ്പ് ഒന്ന് ശ്രദ്ധിച്ചേ. ഈ മാപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? ഈ സിമ്പിൾസ് എല്ലാം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വഴിയേ പഠിക്കാം. ആദ്യം തന്നെ ഈ മാപ്പിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് നോക്കിക്കേ. 1 centimeter to 5 kilometer എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ തൊട്ട് താഴെ 1:5 lakh എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതെന്തായിരിക്കും? ഇതാണോ മാപ്പിൻ്റെ സ്കെയില്? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മാപ്പിൽ സ്കെയില് ഡിനോട്ട് ചെയ്യാനായിട്ട് 3 methods അതിൽ ഫസ്റ്റ് മെത്തേഡാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ. ഓക്കെ, ദ മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിംഗ് ദ സ്കെയിൽ ലൈക്ക് 1 centimeter to 5 kilometer ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ. നേരത്തെ കണ്ട മാപ്പിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ആദ്യം കണ്ടത് എന്താണ്? 1 centimeter to 5 kilometer എന്നാണ് അല്ലേ? ഇങ്ങനെ 1 centimeterനെ 5 kilometer എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഭൂമിയിലെ 5 kilometer മാപ്പിൽ നമ്മൾ 1 centimeter ആയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഓരോ 1 centimeter നമ്മൾ എടുക്കുമ്പോഴും അത് ഭൂമിയിലെ 5 kilometer ആയിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, മാപ്പ് എപ്പോഴും നമ്മൾ ചെറുതായിട്ടാണ് വരയ്ക്കുന്നത് അല്ലേ? അതായത് വലിയൊരു പ്രദേശത്തെ ചെറിയൊരു പേപ്പറിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ഡിസ്റ്റൻസിനെ ചെറിയ ഡിസ്റ്റൻസ് ആയിട്ട് വേണം നമ്മൾ മാപ്പിൽ മാർക്ക് ചെയ്യാൻ. അപ്പോൾ എക്സാക്റ്റ് ഒരു മെഷർമെൻ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ എന്ന മെത്തേഡിൽ ഏത് രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു ഉദാഹരണത്തിന്, 1 centimeter എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 5 kilometer ആയിരിക്കും. ഓക്കെ, ഫ്രം ദിസ് വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് 1 centimeter ഓൺ ദ മാപ്പ് റെപ്രസെൻറ്റ്സ്
5 കിലോമീറ്റർ ഓൺ ദ എർത്ത്, അതായത് ഭൂമിയിലെ 5 കിലോമീറ്റർ ആണ് മാപ്പിലെ 1 സെന്റിമീറ്റർ. അതാണ് നമ്മൾ ആ സ്കെയിലിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദ മെറിറ്റ് ഓഫ് ദിസ് മെത്തേഡ് ഇസ് ദാറ്റ് ഇവൻ എ ലേമാൻ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദിസ്, അതായത് ഒരു സാധാരണ ആൾക്ക് പോലും ഈ ഒരു സ്കെയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഗുണം. മനസ്സിലായല്ലോ. ഇനി സ്കെയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മെത്തേഡാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ യൂണിറ്റ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് ആർ ഡിഫറെൻ്റ് ഇൻ ഡിഫറെൻ്റ് കൺട്രീസ്, അതായത് ഓരോ രാജ്യങ്ങളിലും ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻ ഇന്ത്യ വി ഫോളോ സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എക്സെട്ര, whereas units like inch, mile and furlong are followed in European countries. അതായത് ഇന്ത്യയിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ്? സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എന്നിവയാണ്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് ഇഞ്ച്, മൈൽ, ഫർലോങ് എന്നിവയാണ്. അങ്ങനെയാണെങ്കിൽ ക്യാൻ ദ പീപ്പിൾ ഓഫ് അതർ കൺട്രീസ് ഇന്റർപ്രറ്റ് ദ മാപ്സ് പ്രിപ്പയർഡ് ഓൺ ഇന്ത്യൻ യൂണിറ്റ്സ് വിത്ത് ഈസ്, അതായത് ഇന്ത്യയിലെ യൂണിറ്റ്സ് വെച്ച് നമ്മൾ വരച്ചിരിക്കുന്ന മാപ്പ് മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഇസ് യൂസ്ഡ് ടു അവോയ്ഡ് ദിസ് പ്രോബ്ലം. ഈ ഒരു പ്രശ്നം മറികടക്കാനാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ ദ മാപ്പ് ഡിസ്റ്റൻസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഗ്രൗണ്ട് ഡിസ്റ്റൻസ് എക്സ്പ്രസ്ഡ് ഇൻ ഫ്രാക്ഷണൽ ഫോം. ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു 1 സെന്റിമീറ്ററിനെ 5 കിലോമീറ്ററായി റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന്, അല്ലേ? എന്നാൽ ഇവിടെ എന്താണ് പറയുന്നത്? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ ദ മാപ്പ് ഡിസ്റ്റൻസ് ആൻഡ് കറസ്പോണ്ടിങ് ഗ്രൗണ്ട് ഡിസ്റ്റൻസ്. അതായത് ഇവിടെ ഒരു റേഷ്യോ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷണൽ ഫോമിലാണ് സ്കെയിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? മാപ്പിലെ ഡിസ്റ്റൻസും ഉണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭൂമിയിലെ ഡിസ്റ്റൻസ് അതായത് കറസ്പോണ്ടിങ് ഗ്രൗണ്ട് ഡിസ്റ്റൻസും ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ മാപ്പ് ഡിസ്റ്റൻസ് ആൻഡ് കറസ്പോണ്ടിങ് ഗ്രൗണ്ട് ഡിസ്റ്റൻസ്. ഇതിൽ പ്രത്യേകം ഒരു യൂണിറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കൺട്രീസിലെ ആളുകൾക്കും ഇത് വായിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇവിടെ കൊടുത്തിരിക്കുന്ന മാപ്പ് കണ്ടോ? ഈ മാപ്പ് തന്നെയാണ് നമ്മൾ ആദ്യം നോക്കിയിരുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ നമ്പർ 6.2 ആണ് ഈ മാപ്പ്. ഓക്കെ, സോ ഈ മാപ്പിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ മാപ്പിൻ്റെ സ്കെയില്. ഓക്കെ, ആദ്യം ഡിനോട്ട് ചെയ്തിരിക്കുന്നത് 1 സെന്റിമീറ്റർ to 5 കിലോമീറ്റർ എന്നാണ്. ഇതായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ എന്ന മെത്തേഡ്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ 1:5 lakh എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? 1:5 lakh എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്, അല്ലേ? അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് പറയാം. സോ ഈ ഒരു മെത്തേഡാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. സോ ഇതിനെ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ 1 സെന്റിമീറ്റർ to 5 കിലോമീറ്റേഴ്സ് can be represented as 1:5 lakhs in representative fraction. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ മെത്തേഡിൽ ഭൂമിയിലെ 5 കിലോമീറ്റർ മാപ്പിലെ 1 സെന്റിമീറ്ററിന് ഈക്വൽ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? എന്നാൽ ഇതേ കാര്യം തന്നെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് 1:5 lakhs. ഓക്കെ, 1 സെന്റിമീറ്റർ to 5 കിലോമീറ്റേഴ്സിന് പകരം 1:5 lakhs എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ 5 lakhs എന്ന വാല്യൂ എവിടുന്നാണ് നമുക്ക് കിട്ടിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 5 കിലോമീറ്റേഴ്സ് എത്ര സെന്റിമീറ്ററിന് ഇക്വലൻ്റ് ആണ്? 5 കിലോമീറ്റേഴ്സിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്താ കിട്ടുന്നത്? 5 lakh centimeters എന്ന് കിട്ടും, അല്ലേ? സോ 1 സെന്റിമീറ്റർ to 5 കിലോമീറ്റേഴ്സ് എന്തിന് ഇക്വലൻ്റ് ആയി? 1:5 lakhs എന്ന ഫ്രാക്ഷന്
ഈക്വൽ ആണ്. ഓക്കെ, ദിസ് പ്രൊപ്പോർഷണേറ്റ് ഡിസ്റ്റൻസ് ക്യാൻ ബി റെഡ് ഇൻ അക്കോർഡിംഗ്സ് വിത്ത് ദ യൂണിറ്റ്സ് ഫോളോഡ് ഇൻ ഈച്ച് കൺട്രി. അതായത് 1:5 lakh എന്ന ഫ്രാക്ഷനെ അല്ലെങ്കിൽ പ്രൊപ്പോർഷണേറ്റ് ഡിസ്റ്റൻസിനെ അതാത് രാജ്യത്തെ യൂണിറ്റ്സ് ഉപയോഗിച്ച് അതാത് രാജ്യത്തെ ജനങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഓക്കെ, while the Indians read this as 1 centimeter to 5 lakh centimeters, the Europeans can read this as 1 inch to 5 lakhs inches. മനസ്സിലായോ? അതായത് 1:5 lakhs എന്ന റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലെ സ്കെയില് ഇന്ത്യൻസ് എങ്ങനെ വായിക്കും? 1 centimeter to 5 lakh centimeter എന്നാണ് വായിക്കുന്നത്. എന്നാൽ യൂറോപ്യൻസ് എങ്ങനെയാണ് വായിക്കുക? 1 inch to 5 lakhs inches എന്നാണ് യൂറോപ്യൻസ് വായിക്കുന്നത്. അപ്പോൾ അതാത് രാജ്യത്തെ ആളുകൾക്ക് അവരുടെ യൂണിറ്റ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനെ മനസ്സിലാക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? സോ നമ്മളിപ്പോൾ സ്കെയില് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 2 methods ഓൾറെഡി പഠിച്ചു. ഏതൊക്കെയായിരുന്നു? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിലും അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനും. ഇനി 3rd method ലീനിയർ സ്കെയിൽ. ഓക്കെ, സോ ലീനിയർ സ്കെയിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ നേരത്തെ കണ്ട മാപ്പിലെ ഒരു ചെറിയ പോർഷനെ എൻലാർജ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സപ്പോസ് മുക്കടവ് ടൗൺ ഷോൺ ഇൻ ദ മാപ്പ് ഇസ് അണ്ടർഗോയിങ് സം അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അതായത് നമ്മൾ നേരത്തെ കണ്ട മാപ്പിലെ മുക്കടവ് ടൗൺ അടങ്ങുന്ന പ്രദേശത്ത് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് നടക്കാനായിട്ട് പോവാണ്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു സ്ഥലത്തിൻ്റെ മാപ്പ് കുറച്ചുകൂടി വിശദമായി പഠിക്കാൻ വേണ്ടി ആ ഒരു പോർഷൻ മാത്രം എൻലാർജ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ദ മാപ്പ് ഷോൺ ബിലോ ഈസ് ദ എൻലാർജ്ഡ് വേർഷൻ ഓഫ് ദ പ്രീവിയസ് മാപ്പ് പ്രൊജക്റ്റിംഗ് ദ ഏരിയ ഇൻക്ലൂഡിംഗ് മുക്കടവ്. ഡസ് ദ സ്കെയിൽ റിമെയിൻ അൺചേഞ്ച്ഡ്? അതായത് നേരത്തെ നമ്മൾ കണ്ട മാപ്പിൻ്റെയും ഈ മാപ്പിൻ്റെയും സ്കെയില് സെയിം ആണോ അതോ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ് ദ ലീനിയർ സ്കെയിൽ ഹാസ് ചേഞ്ച്ഡ് ഇൻ പ്രൊപ്പോർഷൻ വിത്ത് ദ ചേഞ്ച് ഇൻ ദ മാപ്പ്. അതായത് മാപ്പിൽ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ലീനിയർ സ്കെയിലും അതേ മാറ്റം സെയിം പ്രൊപ്പോർഷനിൽ തന്നെ സംഭവിക്കും. ഓക്കെ, വെൻ എ മാപ്പ് ഈസ് സബ്ജെക്റ്റഡ് ടു എൻലാർജ്മെൻറ്റ് ഓർ റിഡക്ഷൻ ദ ലീനിയർ സ്കെയിൽ വിൽ ഓൾസോ ചേഞ്ച് അക്കോർഡിംഗ്ലി. അതായത് മാപ്പ് നമ്മൾ എൻലാർജ് ചെയ്താൽ ലീനിയർ സ്കെയിലും എന്താകും? ഇൻക്രീസ് ആകും. ഓക്കെ, അതുപോലെ മാപ്പിനെ നമ്മൾ ചെറുതാക്കിയാൽ ലീനിയർ സ്കെയിലിന് എന്ത് സംഭവിക്കും? ലീനിയർ സ്കെയിലും അതേ അളവിൽ തന്നെ ചെറുതാകും. ഓക്കെ, ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് തന്നെ ഇതാണ്. ഓക്കെ, അപ്പോൾ ലീനിയർ സ്കെയിലും റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ് ഓഫ് സ്കെയിൽ എന്നീ 3 methods ക്ലിയർ ആയല്ലോ. ഇനി റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന മെത്തേഡ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ രാജ്യത്തും ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന്. ഓക്കെ, സോ ഇനി നമുക്ക് ബ്രിട്ടീഷ് സിസ്റ്റവും മെട്രിക് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇഞ്ച്, മൈൽ, ഫർലോങ് എക്സെട്ര ആർ ദ യൂണിറ്റ്സ് ഫോളോഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് ഇഞ്ച്, മൈൽ, ഫർലോങ് എന്നിവ. ദ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇസ് നോൺ ആസ് ബ്രിട്ടീഷ് സിസ്റ്റം. ഈ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെയാണ് ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ സിസ്റ്റം വാസ് ഫോളോഡ് ഇൻ ഇന്ത്യ ടിൽ ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ നമ്മളും ഈ ഒരു സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, ദ എഡ്യൂക്കേറ്റഡ് ജനറേഷൻ ഓഫ് ദാറ്റ് പീരീഡ് ഓൾസോ ലേൺഡ് ദ സിസ്റ്റം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന ആളുകളെല്ലാം ഈ യൂണിറ്റ്സ് പഠിച്ചിരുന്നു. ഓക്കെ, ആഫ്റ്റർ ദ ബ്രിട്ടീഷ് ലെഫ്റ്റ് ഇന്ത്യ ദ മെട്രിക് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് കെയിം ഇൻ ടു പ്രാക്ടീസ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയി, അതിനുശേഷം നമ്മൾ ഫോളോ ചെയ്തു വരുന്ന മെത്തേഡാണ് അല്ലെങ്കിൽ സിസ്റ്റമാണ് മെട്രിക് സിസ്റ്റം. ആസ് പെർ ദിസ്
സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എക്സെട്ര ബിക്കെയിം അവർ യൂണിറ്റ്സ്. അപ്പോൾ മെട്രിക് സിസ്റ്റം പ്രകാരം ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ്? സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എക്സെട്ര. ഓക്കെ, സോ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സും മെട്രിക് സിസ്റ്റം ഓഫ് യൂണിറ്റ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മാപ്പിൽ സ്കെയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ സഹായിക്കുന്ന മൂന്ന് മെത്തേഡ്സ് പഠിച്ചു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സും മെട്രിക് സിസ്റ്റം ഓഫ് യൂണിറ്റ്സും തമ്മിലുള്ള ഡിഫറൻസും പഠിച്ചു. ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്ന കൂട്ടുകാരെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ അടുത്ത ടോപ്പിക്കുമായി കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.